നമ്മുടെ രണ്ടുപേരും അഭിനയിച്ചതിൽ ഏറ്റവും ചക്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? ഒത്തിരി സീൻ അഭിനയിച്ചില്ലേ, ഒരെണ്ണമൊക്കെ ചോദിച്ചാൽ ഒരു സീനായിട്ട് ചോദിച്ചാൽ പറയാൻ പ്രയാസമായിരിക്കും അല്ലേ. ചക്രയ്ക്ക് ഏതാ നമ്മള് നമ്മളെ ഒന്നിച്ച് അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? തിരിച്ചറിഞ്ഞത് അല്ലേ. അതായത് ബാലമോളാണെന്ന് ഡോക്ടർ ബാലേന്ദ്രൻ ഇതാണ് ബാലമോളെന്ന് തിരിച്ചറിഞ്ഞ സീനാണ് ചക്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ. വേറെ ഗുഡ്. എനിക്കും അതേ സീൻ തന്നെ. ചക്രയ്ക്ക് ഏത് ഇഷ്ടമാണോ എന്റെ ഇഷ്ടം. റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരിക്കലും റിയൽ ലൈഫിൽ കാണുന്ന ഒരു ഡോക്ടർ ബാലചന്ദ്രനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രത്തെ പോലെ ഒരാളല്ല ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ. റിയൽ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇല്ല, വളരെ ജോവിയലായിട്ടുള്ള ഈ സീരിയൽ. ഒരു പക്ഷേ എന്നോട് പറഞ്ഞു നിങ്ങൾ ഭയങ്കര സീരിയസ് ആണോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബഡായ ബംഗ്ലാവിൻ്റെ ഷൂട്ടുണ്ട്, അപ്പോൾ അവിടെ എൻ്റെ പ്രൊഡ്യൂസർ അടക്കമുള്ള ആൾക്കാരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഞാനെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ ലൈവ്ലി ആവുന്നു, ജോബിയിൽ ആവുന്നു. നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഒരു നടന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിൽ ഞാൻ വളരെ സിമ്പിളാണ്, വളരെ സാധാരണക്കാരനാണ്, ചന്തയിൽ നടന്നു പോയി മീൻ മേടിക്കുന്ന ആളാണ്, റോഡ് സൈഡിൽ എൻ്റെ മകനെ സ്കൂൾ ബസ് വിടാൻ വേണ്ടി പോകുന്ന ഒരാളാണ്, മേക്കപ്പ് ഇല്ലാതെ നടക്കുന്ന ഒരാളാണ്, അതിഭാവുകത്തുള്ള വസ്ത്രങ്ങൾ ധരിക്കാത്ത ഒരാളാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സ്ക്രീൻ ലൈഫും അല്ലെങ്കിൽ റിയൽ ലൈഫും റിയൽ ലൈഫും എൻ്റയർലി ഡിഫറൻറ്റാണ്. ചകരെ ഈ ഒരു കാര്യം പറയട്ടെ, ഈ ഭയങ്കര തിരക്കല്ലേ, ഷൂട്ടിംഗ് നടക്കുന്നു, വീട്ടിൽ പോകുന്നു, സ്കൂളിൽ പോകാനൊക്കെ കുറച്ച് സമയം കിട്ടുന്ന ഉള്ളതെന്നറിയാം, എന്നാലും സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അതിനിടയിൽ സമയമൊക്കെ കണ്ടുപിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചകരയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഏതൊരു പാട്ട് പാടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നാലുപേരി സ്കൂളിൽ പഠിച്ച പാട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പാട്ടോ. നിനക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടാണ്? സിനിമ പാട്ട്. ശരി, ഓക്കെ. ഏത് പാട്ടാ? പാടിക്കൂ. ൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോ മൗനം പാടുന്നു. താങ്ക് യു. ഇത് കുറച്ച് പഴയ പാട്ടല്ലേ, ചക്കര ഉണ്ടാകുന്നതിന് മുമ്പ് ഇറങ്ങിയൊരു പടത്തിലെ പാട്ടാ. ഈ പാട്ട് എങ്ങനെ പഠിക്കാൻ കാര്യം? ആര് പഠിപ്പിച്ചോ? അമ്മ പഠിപ്പിച്ചോ അച്ഛ പഠിപ്പിച്ചോ? അമ്മ. അർത്ഥമുത്തല്ലേ. ചക്കരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? ഓക്കെ. ലക്ഷ്മി ചേച്ചിയും ശർമിള ആന്റിയും ശ്രീഹരിയങ്കളും ഗിരിധരങ്കളും എന്താണ് ഇല്ലിക്കെട്ട് നമ്പൂരിയങ്കളും അങ്ങനെ എല്ലാ ആൾക്കാരും ഇഷ്ടമാ അല്ലേ. കേട്ടോ, എന്നോട് ചോദിച്ചു എനിക്ക് ആരെയാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടമാരാ? ഏറ്റവും ഇഷ്ടമുള്ളവര് ഈ ചക്കര പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇപ്പോൾ സന്തോഷ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടറുടെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രം കിട്ടിയപ്പോഴത്തേക്കും സാധാരണ നടന്മാരുന്ന് വ്യത്യസ്തമായിട്ട് ആ കഥാപാത്രം ആകാൻ വേണ്ടി അദ്ദേഹം എടുത്തൊരു എഫേർട്ടുണ്ട്. ആ ഒരു കെട്ടിലും മട്ടിലും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുപ്പുകൾ, അത്തരം എഫേർട്ട് എടുത്ത ഒരു ആക്ടറാണ് സന്തോഷ് കുറുപ്പ്. അതുപോലെ തന്നെ റിച്ചാർഡ് എന്ന് പറഞ്ഞൊരു ആക്ടർ തുടക്കത്തിൽ നിന്നും ഒരു റിച്ചാർഡിൻ്റെ രണ്ടാമത്തെ ഒക്കെ സീരിയലാണ്. അപ്പം ഒരു തുടക്കക്കാരനിൽ നിന്നും ഇത്രയും എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഒരു മികച്ച നടനായിട്ട് റിച്ചാർഡ് മാറുന്നത് കണ്ടു. അതുപോലെ നമ്മൾ അർച്ചന, അർച്ചന എപ്പോഴും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ, പക്ഷേ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരു ഫീമെയിൽ ആക്ടറെ ഞാൻ അധികം കണ്ടിട്ടില്ല തൊഴിലിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് പറയാം പ്രത്യേകതകളുള്ള, എല്ലാ ആൾക്കാരും നല്ലതാണ്. പക്ഷേ ഇതൊക്കെ ചില ശ്രമങ്ങളും ചില വ്യത്യാസങ്ങളുമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.